സോഷ്യൽ മീഡിയ ഒരുപക്ഷെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഈ ഇലക്ഷൻ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പം തീപ്പൊരി സഖാവ് എം പി ആർ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ആ വീഡിയോ ആ മറ്റേ ജീപ്പിൽ വന്നിറങ്ങുന്ന വീഡിയോ ആണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ്. അപ്പം അതൊക്കെ എങ്ങനെയാണ് ആ ആശയങ്ങളൊക്കെ വന്നത്? സത്യത്തിൽ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, പണ്ട് എസ് എഫ് ഐയിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം സജീവമായിട്ട് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പം അവരാണ് ഇതൊരു സാധാരണ ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പ് പോലെയല്ല ഇത് സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുക അതെ എന്ന് പറയുകയും അപ്പൊ എന്നോട് കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആവണം എന്ന് അവർ ആവശ്യപ്പെട്ടു. കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് ആ വീഡിയോയിൽ അതിൽ വേറെ ഒന്നും വെച്ചാൽ അത്രയും ഫ്ലെക്സിബിൾ ആയത് മുഴുവൻ ഞാൻ അറിഞ്ഞുകൊണ്ടുമല്ല, അങ്ങനെയാണ് ഫോട്ടോ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഫോട്ടോ എന്നോട് പറഞ്ഞ് കുറച്ചുകൂടി ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം വേണ്ടി വരും, കാരണം നിങ്ങളുടെ നിന്ന് നല്ല ഫോട്ടോ ചിരിച്ച ഫോട്ടോ ഒക്കെ കിട്ടണമെങ്കിൽ എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു മൂന്നാല് പേര് കൊണ്ടുപോയി. അപ്പം ആ ജീപ്പിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീപ്പാണ്. ഞാനാണെങ്കിൽ അടുത്ത കാലത്താണ് ഡ്രൈവിംഗ് പഠിച്ചത്, ഡ്രൈവിംഗ് ഇങ്ങനെ ആസ്വദിച്ച് തുടങ്ങിയ സമയമായിരുന്നു. അപ്പം ആ സമയത്ത് ഇവർ വളരെ തന്ത്രപൂർവ്വമാണ് പല കാര്യങ്ങളും വീഡിയോ ആക്കിയത്. അപ്പം വീഡിയോ എടുക്കുന്നു എന്ന് പോലും എനിക്കറിയില്ല, ഫോട്ടോ ഷൂട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് വന്നാൽ എനിക്കൊരു പക്ഷേ ആ സ്വാഭാവികമായിട്ട് ഉള്ള ഈ ആ കൊട നിവർത്തല് മാത്രമാണ് പ്രത്യേകമായിട്ട് എന്നെ കൊണ്ടുവന്ന് ഫോട്ടോയ്ക്കാണെന്നും പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനല്ല, ഒരു ഫോട്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോഗ്രാഫറുണ്ട്, പുള്ളിയുടെ കൗതുകത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇപ്പൊ ഒരു സിനിമയിൽ എൻട്രി ഇപ്പൊ ബിഗ് ബിയിൽ മമ്മൂട്ടി വരുന്ന ഒരു കാര്യം ഞാൻ പറയാം, ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് വല്ലാതെ അതെ കണ്ട ഉടനെ ഞാനോട് പറഞ്ഞു നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് എന്ന് പറഞ്ഞോ. അപ്പൊ എന്നോട് മറ്റേ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിട്ടല്ല, അതിൽ താഴെയുള്ള ഒരു തലമുറയെ ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പൊ വിമർശനങ്ങൾ വന്നു, അപ്പൊ വിമർശനങ്ങൾ നല്ലതാണെന്നാണ് ഈ പറഞ്ഞ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞത്. ഒരു ഗ്രൗണ്ടിൽ പോയി സിക്സ് അടിക്കാൻ ശ്രമിക്കണം, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ്. സിക്സ് അടിച്ചിരുന്നു, അടിച്ചു. കാരണം അതില് ഞാൻ പര്യടനത്തിന് പോവാണ്. അപ്പോ മറ്റേ ഒരു പാടത്താണ് ക്രിക്കറ്റ് കളിക്കുന്നു, ഞാൻ അവരെ അങ്ങനെ കൈവീശി. അപ്പോ അവരെല്ലാവരും കൂടി ആർത്തു വിളിച്ചു ഇറങ്ങി വരാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിച്ചെന്നു. ഞാൻ കളിച്ചിട്ടുണ്ട് പണ്ട്, അപ്പൊ ആ ധൈര്യത്തിൽ ബാറ്റ് വാങ്ങി. അപ്പൊ അവർക്ക് വലിയ ആവേശമായി. അപ്പൊ എനിക്ക് മാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇതെങ്ങാനും ക്ലീൻ ബോൾഡ് ആയി പോയാൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള സാധനം വരും. രണ്ടും കൽപ്പിച്ചാണ് അവിടെ നിന്ന്. എന്റെ ഭാഗ്യത്തിന് ആദ്യത്തെ മറ്റേ ഷോട്ട് തന്നെ സിക്സറായി. അപ്പൊ പിന്നീട് ഞാൻ രണ്ടാമത്തെ ഷോട്ട് കളിക്കാൻ നിന്നില്ല, അങ്ങനെ ബാറ്റ് തിരിച്ചേൽപ്പിച്ചു. പക്ഷെ അത് ഭയങ്കര വൈറലായി.